എന്റെ പേര് സക്കേവൂസ്, ചുങ്കക്കാരൻ സക്കേവൂസ്. ദൈവപുത്രനായ യേശു ക്രിസ്തു മെശിഹ എന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് എന്നെ രക്ഷിച്ച അനുഭവം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു യഹൂദനായിരുന്നു ഞാൻ. ഉയർന്ന കുടുംബ മഹിമയും സാമ്പത്തികവും ഞാൻ പോലും അറിയാതെ എന്നെ ഒരു പണക്കൊതിയനാക്കി മാറ്റി. റോമൻ സാമ്രാജ്യത്തിന്റെ ചുങ്കം പിരിക്കാനുള്ള ഉദ്യോഗം എനിക്കുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഉയർന്ന സ്ഥാനവും എന്റെ ഉദ്യോഗവും സ്ഥാനമാനങ്ങളും മാനുഷികമായ എന്റെ അതിമോഹ ചിന്തകൾക്ക് കൂട്ടുനിന്നു. ഞാൻ നന്നേ പൊക്ക കുറഞ്ഞൊരു മനുഷ്യനാണ്. ആ പൊക്കക്കുറവ് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു അപകർഷതാബോധം എന്നിൽ ജനിപ്പിച്ചു. എന്റെ ഉദ്യോഗവും സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും ഉപയോഗിച്ച് എന്റെ കുറവിനെ ഞാൻ മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി ചുങ്കം പിരിക്കുക എന്നതിനേക്കാൾ സ്വയം അധിക പണം നേടാനുള്ള ഒരു സ്വഭാവമായിരുന്നു എന്റേത്. പാവം ജനങ്ങളെ അന്യായമായി പിഴിഞ്ഞ് പണം നേടുക എന്ന ഒരു മൃഗീയ സ്വഭാവം. പണവും ഉദ്യോഗവും എന്നെ ലക്ഷ്യത്തിലെത്തിച്ചിരുന്നുവെങ്കിലും എന്നിൽ തന്നെ ഒരു ശൂന്യത ഞാൻ അനുഭവിച്ചിരുന്നു. ആരോടും പ്രകടമാക്കാൻ കഴിയാത്തൊരു ദുഃഖം. എന്റെ സ്വഭാവം കാരണം പങ്കുവെക്കാൻ കഴിയുന്ന ഒരൊറ്റ സുഹൃത്തുക്കൾ പോലും എനിക്കുണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിൽ ജനങ്ങളെല്ലാം ഒരു മാറ്റത്തിന്റെ വക്കീലായിരുന്നു. യേശുവെന്ന ഒരു ദൈവീക മനുഷ്യൻ ജനത്തെ മുഴുവൻ ഒരു പുതിയ സാഹചര്യത്തിലേക്ക്, പാപമോചനത്തിന്റെ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന സമയം. ആ മനുഷ്യനെ ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ ഉദ്യോഗവും ധനമോഹവും ആ ആഗ്രഹങ്ങളെ പിൻവലിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എന്റെ സുഹൃത്ത് മത്തായി എന്ന് വിളിക്കപ്പെടുന്ന ലേവി, ഉയർന്ന ചുങ്കം പിരി ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ജോലിയെല്ലാം ഉപേക്ഷിച്ച് ആ ദൈവിക മനുഷ്യന്റെ ശിഷ്യനായി എന്ന്. മത്തായിലുണ്ടായ ആ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം അല്പം കൗതുകവും എന്നിൽ ജനിപ്പിച്ചു. അന്നൊരു ദിവസം വഴിയരികിൽ പതിവിലേറെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന യേശു ജെറിക്കോയിലൂടെ ആ വഴിയിലൂടെ കടന്നു വരുന്നു എന്നറിവ് എന്നിലൊരു വെപ്രാളം ഉണ്ടാക്കി. അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹം ഒരു വശത്ത്, എന്നാൽ ജനങ്ങളറിഞ്ഞാലുണ്ടാകുന്ന ഒരു അപകർഷതാബോധം മറുവശത്ത്. എന്തായാലും ആ ദൈവിക മനുഷ്യനെ കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അദ്ദേഹം കടന്നു പോകുന്ന വഴി ഞാൻ ചോദിച്ചറിഞ്ഞു. ഞാൻ മുൻപേ ഓടി ഒരു മരത്തിൽ കയറി, ഒരു സിക്കമൂർ മരം. നന്നേ ഉയരമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ നിറയെ ഇലകളും ഉണ്ടായിരുന്നു. ആരും കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഞാൻ അതിവേഗം ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഉയർന്ന ശിഖരത്തിൽ ഇലകൾക്കിടയിൽ ആരും കാണാതെ ഇരുന്നു. ആരും കാണാതെ ഞാൻ ഒളിച്ചിരുന്നു. ആർപ്പുവിളികളോടുകൂടി ഒരു കൂട്ടം ജനങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന ദൈവിക മനുഷ്യനെ ഞാൻ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. ദൂരെ വെച്ച് തന്നെ ആ മുഖത്തൊരു പ്രകാശം പ്രത്യക്ഷമായിരുന്നു. ജനക്കൂട്ടം മരത്തിനോട് അടുത്തു വരും തോറും എന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആരെങ്കിലും കാണുമോ അറിയുമോ എന്നൊരു ഭയം. അനങ്ങാതെ ശ്വാസം അടക്കിപ്പിടിച്ച് ഞാൻ ആ മരത്തിന്മുകളിലിരുന്ന് അദ്ദേഹത്തെ നോക്കിക്കണ്ടു. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അനുഭവങ്ങളായിരുന്നു പിന്നീട് അവിടെ സംഭവിച്ചത്. ആ ഉയർന്ന മരത്തിന്റെ ശിഖരത്തിന്റെ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന എന്നെ നോക്കി ആ വൃക്ഷച്ചുവട്ടിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ആ ദൈവിക മനുഷ്യൻ അദ്ദേഹം എന്റെ പേര് വിളിച്ചു. എന്നെ അദ്ദേഹം ഇതിനു മുൻപ് കണ്ടിട്ടില്ല, എന്നെ പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് എന്റെ പേര് അദ്ദേഹത്തിന് അറിയില്ല. ആരും അറിയാതെ ആരും കാണാതെ ഞാൻ ഈ മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ട് എന്ന് ഇനി അദ്ദേഹം അറിഞ്ഞു. ചങ്കിൽ അസ്ത്രം തുളച്ചു കയറുന്നതുപോലെ ഒരു അനുഭവം. ഇറങ്ങി വരിക എന്ന യേശുവിന്റെ വിളി കേട്ട് അത്ഭുതത്തോടെ മരത്തിന്മുകളിലേക്ക് തുറിച്ചു നോക്കിയിരിക്കുന്ന ജനത്തിനിടയിലേക്ക് ഞാൻ ഇറങ്ങണമോ വേണ്ടയോ എന്ന് ചിന്തിക്കു മുൻപ് ഞാൻ താഴെയെത്തി. എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കണം. കേട്ടത് സത്യമാണ് എന്ന് ഗ്രഹിക്കാൻ കുറച്ച് സമയമെടുത്തു. ജനങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. വളരെയേറെ സന്തോഷത്തോടെ
ഞാൻ എന്റെ മണിമാളികയിലേക്ക് എന്റെ കൊട്ടാരത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. ചില ഫരിസേയ പ്രമാണിമാരുടെ പിറുപിറുപ്പുകൾ ഞാൻ കേട്ടു. ഇവൻ ചുങ്കക്കാരുടെ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. അതുവരെ ഞാൻ നേടിയ സകല സ്ഥാനമാനങ്ങളും ഒരു പാപിക്ക് തുല്യമായിരുന്നു എന്നറിവ് വേദനിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ച എനിക്കുണ്ടായി. വിമർശിച്ചവരോട് ഒരു മറുപടി പോലും പറയാതെ മൗനമായി അവൻ സന്തോഷത്തോടെ എന്റെ ഭവനത്തിലേക്ക് വന്നു. ആ ഭവനം മുഴുവൻ ഒരു പ്രകാശം കൊണ്ട് നിറയുന്ന അനുഭവമായിരുന്നു അപ്പോൾ. ഞാൻ മെഴുകുതിരി പോലെ ഉരുകുന്ന അവസ്ഥ. ആർക്കും കാണാൻ കൊടുക്കാതെ ഏഴുനിര പൂട്ടിട്ട് ഞാൻ സമ്പാദിച്ച് സൂക്ഷിച്ചിരുന്ന എന്റെ പണപ്പെട്ടി യേശുവിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഞാൻ വഞ്ചിച്ചെടുത്ത അവരുടെ സമ്പത്ത് നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കും. എന്റെ തീരുമാനങ്ങൾ ഞാൻ അവന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. എന്റെ കാഴ്ച വർദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നി. യേശുവിനെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷകൈ വന്നിരിക്കുന്നു. ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണല്ലോ. അതുവരെ ജീവിതത്തിൽ നേടിയതിനേക്കാൾ ഒരു ഉയർന്ന സ്ഥാനം എനിക്ക് ലഭിച്ചതുപോലെ തോന്നി. റോമൻ സാമ്രാജ്യത്തിന്റെ ചുങ്കം പിരിക്കുക എന്നതിനേക്കാൾ ഒരു ഉയർന്ന സ്ഥാനം. ആദ്യമായി ജനങ്ങളെന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു സഹോദരനോടെന്ന പോലെ അവരെന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുഭവിച്ചു. ഞാനൊരു പുതിയ മനുഷ്യനായി മാറിയെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ഒന്ന് കാണാൻ ആഗ്രഹിച്ചാൽ, ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ അരികിൽ വന്ന് നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ യേശുവിന് കഴിയും. പാപത്തിന്റെ കൊടുമുടിയിലായിരുന്ന എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ അവന് കഴിഞ്ഞുവെങ്കിൽ എത്രയോ അധികമായി നിങ്ങളെ മാറ്റാൻ കഴിയും. വിശ്വസിക്കുക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.